സഹോദരി സഹോദരന്മാരെ ദൈവശാസ്ത്ര പഠന ക്ലാസ്സിലേക്ക് നിങ്ങളേവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ഈ ക്ലാസ്സിൽ നാം ദൈവശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദ കോഴ്സിൻ്റെ പഠന ക്ലാസ്സാണ് കൈകാര്യം ചെയ്യുക ഈ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയായി ത്രിത്വൈക ദൈവശാസ്ത്രം അതാണ് നമ്മൾ പഠന വിഷയമാക്കിയിരിക്കുന്നത് പരിശുദ്ധ ത്രിത്വത്തിലുള്ള വിശ്വാസം ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന പ്രമാണമാണ് എന്നത് നമുക്കേവർക്കും അറിവുള്ള വസ്തുതയാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ഈ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന പ്രമാണം മറ്റെല്ലാ ദൈവശാസ്ത്ര ചിന്തകളും ഉത്ഭവിക്കുന്നത് ഈ ത്രിത്വിക വിജ്ഞാനത്തിൽ നിന്നാണ് ഈ ക്ലാസ് നമുക്ക് വേണ്ടി കൈകാര്യം ചെയ്യുന്നത് ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡീൻ ഓഫ് സ്റ്റഡീസായി വർഷങ്ങളായി സേവനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ തോമസ് കൊച്ചുകരോട്ടച്ഛനാണ് അച്ഛനെ ശ്രോതാക്കൾക്കെല്ലാവർക്കും ഇതിനോടകം പരിചയമുള്ളതായതുകൊണ്ട് ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ഈ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് അച്ഛൻ ഈ വിഷയത്തിൽ റോമിലെ ഉർബൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് ബിരുദം നേടിയിട്ടുള്ളയാളാണ് സഭയുടെ വിശ്വാസ സത്യങ്ങളെക്കുറിച്ചുള്ള പഠനശാഖയാണ് ഡോക്മാറ്റിക് തിയോളജി എന്ന് നമുക്കറിയാം അതിൽ ഉപരിപഠനം നടത്തുകയും പി എച്ച് ഡി ബിരുദം സമ്പാദിക്കുകയും ചെയ്തിട്ടുള്ള അച്ഛൻ നമ്മുടെ ഈ ക്ലാസ് എടുക്കാൻ ഏറ്റവും അനുയോജ്യനായ വ്യക്തി തന്നെയാണ് എന്ന് നമുക്കറിയാം അച്ഛൻ്റെ ഈ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം പതിവ് പോലെ ശ്രോതാക്കൾ ഒരാളുടെ ചോദ്യം ശ്രവിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ് ആരംഭിക്കുക നമുക്ക് ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം എൻ്റെ പേര് സ്റ്റെഫീനോസ് തലശ്ശേരി അതിരൂപത ആലക്കോട് ഇടവക അംഗമാണ് ഞാൻ അച്ഛാ നമ്മളിവിടെ തൃത്യേക ദൈവശാസ്ത്രത്തെ പറ്റിയാണല്ലോ ചർച്ച ചെയ്യുന്നത് ബൈബിളിൽ പിതാവായ ദൈവം എപ്രകാരമാണ് പുത്ര വെളിപ്പെടുന്നത് എന്നൊന്ന് വിശദീകരിക്കാമോ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് ഇവിടെ വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുക തൃത്വിക ദൈവത്തെ കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ പഴയ നിയമത്തിൽ ൃത്വത്തെക്കുറിച്ചുള്ള സൂചനകളും അടയാളങ്ങളും ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു തുടർന്ന് പുതിയ നിയമത്തിലേക്ക് യേശുവിൻ്റെ രക്ഷാകര ചരിത്രത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈശോയിലൂടെ ദൈവം പിതാവാണ് എന്ന് വെളിപ്പെടുത്തപ്പെടുകയാണ് ഇപ്രകാരം ദൈവത്തെ ഇത്ര വ്യക്തമായി പിതാവ് എന്ന് വേറെ ഒരിടത്തും പറയുന്നില്ല ഈശോ പറയുന്നു ഞാൻ ഈ ലോകത്തിലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നത് പിതാവിലൂടെയാണ് പിതാവാണ് എന്നെ അയച്ചത് ഞാൻ പിതാവിൻ്റെ ഏകജാതനാണ് യേശുവിൻ്റെ ഈ വെളിപ്പെടുത്തലിന് പിതാവ് തന്നെ സാക്ഷ്യം നൽകുന്നുണ്ട് ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു എന്ന് ഈശോയുടെ ജ്ഞാനസ്നാന അവസരത്തിൽ തന്നെ സ്വർഗത്തിൽ നിന്ന് ദൈവപിതാവ് തന്നെ ഈ സന്ദേശം വെളിവാക്കി കൊടുക്കുകയ അല്ലെങ്കിൽ അതിന് പൂർണമായ അർത്ഥത്തിൽ യേശു ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് നമുക്കെല്ലാം മനസ്സിലാകുന്ന വിധത്തിൽ ദൈവം തന്നെ ആ ഉരുളപ്പാട് പരിശുദ്ധാത്മാവിലൂടെ നൽകുകയാണ് ഈ അവസരത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ മേൽ എഴുന്നള്ളി വന്നതായും സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് തീർച്ചയായും ഈ യേശുവിൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ അവിടുന്ന് മുഹമ്മദ് സ്വീകരിച്ച് തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്ന അവസരത്തിൽ പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്ന് ഈശോയെ തൻ്റെ പുത്രനിന്ന് വിളിക്കുകയും പരിശുദ്ധാത്മാവ് ഈശോയുടെ മേൽ എഴുന്നള്ളി വരികയും ചെയ്തത് ത്രിത്വിക ദൈവശാസ്ത്രത്തിലെ അല്ലെങ്കിൽ ഈ ദൈവിക വെളിപ്പെടുത്തലിൻ്റെ ഒരു ഭാഗമാണ് അല്ലെങ്കിൽ ആ വെളിപ്പെടുത്തൽ യാഥാർത്ഥ്യമായ ഒരു നിമിഷമാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും വീണ്ടും ഈശോ പറയുന്നുണ്ട് മത്തായിയുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയേഴാമത്തെ തിരുവചനത്തിൽ പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല പുത്രനും പുത്രനാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ മനസ്സാകുന്നുവോ അവനുമല്ലാതെ മറ്റാരും പിതാവിനെയും അറിയുന്നില്ല അപ്പോൾ അവിടെ വളരെ വ്യക്തമായി ഈശോ പിതാവുമായുള്ള ആ ബന്ധം താനും പിതാവും ഒന്നാണ് എന്നും ഈ ഏകജാതനായ യേശുവിന് പിതാവിനോടുള്ള ബന്ധവും പിതാവിന് യേശുവിനോടുള്ള ബന്ധവും അല്ലെങ്കിൽ യേശുവിലൂടെയാണ് പിതാവ് അല്ലെങ്കിൽ തൃത്വൈക ദൈവം ഈ ലോകത്തിൽ വെളിപ്പെടാൻ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും അത് യേശുവിലൂടെ പൂർത്തീകരിക്കപ്പെടുകയാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ പഴയ നിയമത്തിൽ അവ്യക്തമായ സൂചനകൾ അല്ലെങ്കിൽ ഇത് ഇത്രയേറെ വ്യക്തമായ രീതിയിൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് എടുത്തു പറയത്തക്ക വിധത്തിൽ നമുക്ക് കാണാൻ പറ്റുകയില്ലായിരുന്നു പക്ഷേ ഇവിടെ പുതിയ നിയമത്തിലെ ഈശോയുടെ വരവോടുകൂടി ഈശോയുടെ വെളിപ്പെടുത്തലോടുകൂടി അത് വളരെ വ്യക്തമായി യേശുവിൻ്റെ തന്നെ വചനങ്ങളിൽ നമുക്കത് ലഭ്യമാണ് അപ്പോൾ ഈ പുത്രന്റെ ജനനത്തിലൂടെ പിതാവ് തന്നെ സ്വയം വെളിപ്പെടുത്തുകയായിരുന്നു തീർച്ചയായിട്ടും അതായത് പുത്രനെ ഈ ലോകത്തിന് നൽകിയതിലൂടെ ദൈവം തൻ്റെ പിതാവ് എന്ന ആ ഒരു അസ്തിത്വം നമുക്ക് വെളിപ്പെടുത്തി തരികയായിരുന്നു തീർച്ചയായിട്ടും കാരണം ഈ പിതാവ് എന്നുള്ള ആശയം തീർച്ചയായും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ രക്ഷാകര ചരിത്രത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ് മനുഷ്യൻ്റെ പാപാവസ്ഥയിൽ അല്ലെങ്കിൽ അവൻ്റെ തകർന്ന അവസ്ഥകളിൽ അവനെ സ്നേഹിക്കുന്ന ഒരു പിതാവെന്ന് പറയുമ്പോൾ അത് യേശുവിലൂടെ അത് വെളിവാകുമ്പോൾ പഴയ നിയമത്തിൽ നമുക്കറിയാം ചിലപ്പോൾ ഭയപ്പെടുത്തുന്ന ശിക്ഷിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള ചില ചിത്രങ്ങളൊക്കെയുണ്ട് അപ്പോൾ മനുഷ്യർക്ക് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പാപം ചെയ്യുന്നു പക്ഷേ ആ പാപത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കുകയും സ്നേഹിക്കുകയും അവനെ തേടിവരികയും ചെയ്യുന്ന ആ വലിയ പിതാവിൻ്റെ ആ സ്നേഹിക്കുന്ന പിതാവിൻ്റെ ആ വലിയ ചിത്രം ഈശോയിലൂടെ വെളിപ്പെടുത്തപ്പെട്ടു അത് തീർച്ചയായും തൃത്വൈക ദൈവത്തെക്കുറിച്ച് നമ്മൾ വിശ്വസിക്കുന്ന ക്രൈസ്തവരായ നമ്മൾ വിശ്വസിക്കുന്ന ആ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായും ഈ സ്നേഹിക്കുന്ന പിതാവിൻ്റെ ചിത്രം അത് വളരെയേറെ പ്രധാനപ്പെട്ടതാണ് അത് രക്ഷാകര ചരിത്രത്തിലൂടെ അത് വെളിപ്പെടുത്തപ്പെടുകയും ചെയ്തു അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സവിശേഷത്തില് ഒന്നാമധ്യായം ഒന്നാമത്തെ തിരുവചനത്തില് അപ്പസ്തോലന്മാർ അല്ലെങ്കിൽ യോഹന്നാൻ യോഹന്നാൻസ്ലിക പറഞ്ഞു വയ്ക്കുന്നു ദൈവം ആദ്യയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു വചനം ദൈവമായിരുന്നു അദൃശ്യ ദൈവത്തിൻ്റെ പ്രതിച്ഛായയും അവിടുത്തെ മഹത്വത്തിൻ്റെ തേജസ്സും അവിടുത്തെ പ്രകൃതിയുടെ പ്രതിരൂപവുമായി ഈ വചനത്തെ അപ്പസ്തോലന്മാർ ഒന്നുകൂടി അവതരിപ്പിക്കുകയാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിത്യതയിൽ പിതാവുമൊത്ത് ഏകനായിരുന്ന ത്രിത്വിക ദൈവം ഈശോയുടെ മനുഷ്യാവതാരത്തിലൂടെയാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന വ്യത്യസ്ത വ്യക്തികളാണ് നമുക്ക് പൂർണ്ണമായും മനസ്സിലായത് പൂർണ്ണമായിട്ട് മനസ്സിലായത് എന്ന് ചിന്തിക്കാം എന്ന് നമുക്ക് ചിന്തിക്കുകയും അതിനുള്ള തെളിവുകൾ നമുക്ക് ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ

വചനമായി അല്ലെങ്കിൽ മനുഷ്യനായി അവതരിച്ചത് എന്ന് വ്യക്തമായിട്ട് എടുത്തു പറയുന്നുണ്ട് അപസ്തോലന്മാരുടെ പഠനത്തിന്റെ ഭാഗമാണ് അപ്പോൾ ഈ തൃത്വിക ദൈവശാസ്ത്രം എങ്ങനെ വളർന്നു വന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ അത് ബൈബിളിൽ തന്നെ കാണാനായിട്ട് പറ്റും അല്ലാതെ ദൈവശാസ്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ ആദിമ നൂറ്റാണ്ടിലെ സഭാപിതാക്കന്മാരുടെ ഒരാശയം അല്ലിത് ബൈബിളില് കർത്താവിന്റെ വചനങ്ങളിലൂടെ വളരെ വ്യക്തമായി വെളിപ്പെടുത്തപ്പെട്ട യാഥാർത്ഥ്യം ഈശോ പിതാവിനോടുകൂടെ ആയിരുന്നു അല്ലെങ്കിൽ യേശുവിൻ്റെ മനുഷ്യാവതാരത്തിന് മുൻപ് ഈ പുത്രൻ തമ്പുരാൻ പിതാവിൽ തന്നെ ആയിരുന്നു ഇത് ഏക ശ്രദ്ധയായി ഒന്നിച്ചുണ്ടായിരുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇപ്പൊ പൗലോ സ്ത്രീകായ ലേഖനങ്ങളിലൊക്കെ ഇതേക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുള്ളപ്പോൾ ഇത് ആദിമ സഭയുടെ തന്നെ വളരെ ശക്തമായ വിശ്വാസമായിരുന്നു നമുക്ക് ഊഹിക്കാം തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ അപ്പസ്തോലന്മാരുടെ കാര്യം ഞാൻ പറഞ്ഞു വന്നത് അത് അപ്പസ്തോലന്മാരുടെ ആ ആശയം അല്ലെങ്കിൽ അവർ പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ അവരത് വിശ്വസിച്ചിരുന്നു അതിനു മുൻപ് തന്നെ അവരത് മനസ്സിലാക്കി വെച്ചിരുന്നു ആ മനസ്സിലാക്കിയ യാഥാർത്ഥ്യത്തെ ആവശ്യം വന്നപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് തോന്നുക സഭയുടെ പഠനങ്ങൾ പലതും ആവശ്യം വരുമ്പോഴാണ് ആ വിശദീകരണങ്ങൾ നൽകുക ഈ യാഥാർത്ഥ്യം ആദ്യമുന്നൂറ്റാണ്ടില് അല്ലെങ്കിൽ അതിന്റെ തുടക്കത്തിലൊന്നും ചിലപ്പോൾ ഈ ദൈവശാസ്ത്രപരമായ ആശയങ്ങളുടെ പേരിലുള്ള ഭിന്നതകളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടാവുകയില്ല അല്ല നമ്മൾ ഈ ചിന്തിക്കുമ്പോൾ മാമോദീസായി നൽകുന്നതിന് ആരംഭത്തിൽ തന്നെയുള്ളൊരു കൂതാശ മാമോദീസയാണ് മാമോദീസ തന്നെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സുവിശേഷത്തിൽ നമ്മൾ സുവിശേഷത്തില് ഇരുപത്തെട്ടാം അധ്യായത്തിൽ നിങ്ങൾ ലോകമൊന്നും പോയി സകല സൃഷ്ടികളെയും പിതാ അതുപോലെ ലേഖനങ്ങളും ഇതേ ആശയം തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഈ ത്രിത്വത്തിലുള്ള വിശ്വാസം പൂർണമായും ആദിമസഭയില് ആരംഭം മുതലേ ഉണ്ടായിരുന്നു അച്ഛൻ പറഞ്ഞ പോലെ ഒരു ദൈവശാസ്ത്ര സംഭാവന ആയിരുന്നില്ല എന്ന് നമുക്ക് എങ്കിലും വേണമെങ്കിൽ പറയാം ദൈവശാസ്ത്ര സംഭാവനയാണ് കാരണം അപസ്തോലന്മാരും ദൈവശാസ്ത്രജ്ഞന്മാരായിരുന്നു അവരുടെയും ചിന്തയുടെയും അവരുടെ അറിവിൻ്റെയും ഒക്കെ വെളിച്ചത്തില് നമുക്കറിയാം തിരുവചനം എഴുതപ്പെട്ടത് മനുഷ്യ കരങ്ങളിലൂടെയാണ് അപ്പോൾ അവർ ഒന്നുകൂടി ചിന്തിക്കുകയും ധ്യാനിക്കുകയും ആ കിട്ടിയ രഹസ്യങ്ങളെ അതിൻ്റെ പൂർണ്ണതയിൽ നമുക്കായിട്ട് അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ദൈവശാസ്ത്രജ്ഞൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അപ്രസ്തോലന്മാരും ദൈവശാസ്ത്രജ്ഞന്മാരാണ് കർത്താവ് പറഞ്ഞു കൊടുത്ത വചനങ്ങൾ അതേപടി അല്ല നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്നുള്ള നമ്മൾ നേരത്തെ നമ്മുടെ ചില ക്ലാസ്സുകളിലൊക്കെ നമ്മൾ അതിനുള്ള സൂചനകൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവരുടെ ഈ ആശയം അത് ആദിമ ഉണ്ട് എന്ന് അച്ഛൻ ഇപ്പോൾ എന്നോട് ചോദിച്ചതുപോലെ അത് തീർച്ചയായിട്ടും ഒന്നാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ അല്ലെങ്കിൽ അപസ്തോലന്മാരായിരിക്കാം ആദ്യം മാമുദിസ്സ കൊടുത്തു തുടങ്ങിയത് അപ്പോൾ അവർ മാമതിസ കൊടുക്കുമ്പോൾ തന്നെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് വളരെ അംഗീകരിക്കപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ് അതിനെതിരെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല ഇവിടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള പഠനങ്ങളില്ല ലേഖനങ്ങളിൽ അങ്ങനെ ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ പല ലേഖനങ്ങളും ആരംഭിക്കുന്നതും അവസാനിപ്പിക്കുന്നതും ഈ തൃത്വത്തിന്റെ നാമത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ ഈ അപസ്തോലന്മാരുടെ കാലത്ത് ഈ ആശയം വളർന്നു വന്നു എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും വീണ്ടും സഭയുടെ ആരംഭത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ എ ഡി മുന്നൂറ്റി ഇരുപത്തി അഞ്ചിലെ നിഖ്യ കൗൺസിലിലാണ് ഈ വിശ്വാസ സത്യം അത് വിശ്വാസ പ്രമാണത്തിൻ്റെ ഭാഗമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നത് അവിടെ പറയുന്നൊരു കാര്യമുണ്ട് പുത്രൻ പിതാവിനോടുകൂടെ ഏകസത്തയാണ് എന്നവിടെ പ്രഖ്യാപിക്കുകയാണ് അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത് പരിശുദ്ധാത്മാവിന്റെ കാര്യം അടുത്ത് തുടർന്ന് വരും എങ്കിലും പുത്രനെ കുറിച്ച് പുത്രനും പിതാവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അത് മുന്നൂറ്റി ഇരുപത്തി സമ്മേളിച്ച ആദ്യത്തെ കൗൺസിലില് വളരെ വ്യക്തമായിട്ട് നിത്യ കൗൺസിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് പറഞ്ഞിരിക്കുകയാത്രൻ പിതാവിനോടുകൂടെ ഏകസത്തയാണെന്ന് പ്രഖ്യാപിച്ചു അത് ആര്യൻ പാഷണ്ഡതയുടെ പശ്ചാത്തലത്തിലുള്ള ഒരു പ്രഖ്യാപനം അതാ ഞാൻ മുമ്പ് പറഞ്ഞ ആശയമാണ് ഇവിടെ വരിക അപ്പോൾ ആര്യൻ പാഷണ്ഡത വന്നപ്പോൾ ആര്യസ് എന്ന് പറയുന്ന വൈദികൻ സഭയ്ക്കെതിരെ അല്ലെങ്കിൽ വിശ്വാസ സത്യങ്ങൾക്കെതിരെ ദൈവിക യാഥാർത്ഥ്യങ്ങൾക്കെതിരെ അദ്ദേഹത്തിൻ്റെതായ മാനുഷിക ബുദ്ധി ഉപയോഗിച്ച് ചില ചിന്തകളൊക്കെ അവതരിപ്പിച്ചപ്പോൾ അതിന് അത് തെറ്റിപ്പോയി തെറ്റാണെന്ന് പറയുവാനും പഠിപ്പിക്കുവാനും വേണ്ടിയാണ് ഈ നിഖ്യ കൗൺസിലിൽ വെച്ച് സഭ പറയുക പുത്രൻ പിതാവിനോടുകൂടെ ഏകസത്തയാണ് ഇത് രണ്ടല്ല രണ്ടാണെന്ന രീതിയിലുള്ള ആരിയൂസ് പഠിപ്പിച്ചത് പിതാവിൻ്റെ അത്രയും പ്രാധാന്യം പുത്രൻ ഇല്ല പുത്രൻ യഥാർത്ഥത്തിൽ ദൈവമല്ല ദൈവീകതയിൽ പങ്കുചേരുന്നതേ ഉള്ളു എന്നൊക്കെ പഠിപ്പിക്കാൻ പശ്ചാത്തലത്തിലാകാം അതെ ഈ പിതാവിനും ഒപ്പം തന്നെ സ്ഥാനം പുത്രനും എന്നുള്ള പഠനം വരിക തുടർന്ന് നമുക്കറിയാം എടി മുന്നൂറ്റി എൺപത്തി ഒന്നിലേക്ക് വരുമ്പോൾ ഈ കോൺസ്റ്റാന്റിനോപ്പിളിൽ രണ്ടാമത്തെ സാർവത്രിക സുനകതോസ് അവിടെയും വിശ്വാസ പ്രമാണത്തിന് രൂപം കൊടുക്കുമ്പോൾ ഇങ്ങനെയാ പറയുക ഈ പുത്രനും പിതാവും തമ്മിലുള്ള ബന്ധത്തെ ഒന്നുകൂടി എടുത്തു പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞുതന്നെ ഒന്നുകൂടി ഉറപ്പിച്ച് പറയുകയാ ഞാനത് വായിക്കാം ഇവിടെ ദൈവത്തിന്റെ ഏകജാതനും യുഗങ്ങൾക്ക് മുൻപേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവിനോടുകൂടെ ഏകസത്തയുമാകുന്നു അപ്പോൾ പിതാവിനോടുകൂടെ ഈ പുത്രൻ ഏകസത്തയാകുന്നു അതാണ് നമ്മൾ പറഞ്ഞു വന്നത് വന്ന ആശയം യേശു തമ്പരാൻ എന്ന് പറയുന്നത് പിതാവിന്റെ ഭാഗം തന്നെ അല്ലെങ്കിൽ പിതാവ് തന്നെയാണ് സത്തയില് പിതാവുമായിട്ട് ഒന്നിച്ചിരിക്കുന്നു പക്ഷെ വ്യക്തി എന്ന് പറയുമ്പോൾ രണ്ടാണ് എന്നുള്ള ഈ ഒരു ആശയത്തിലാണ് പലപ്പോഴും തെറ്റിദ്ധാരണകളും അബദ്ധ പഠനങ്ങളും ഉണ്ടാകുന്നത് അപ്പം നിഖ്യ സൂനകദോസ് ആര്യൻ ഭാഷണ്ഡതയെ തോൽപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പൂർണ്ണമായും വിജയിച്ചില്ല പൂർണ്ണത്തിന്ന് പറയാൻ പറ്റില്ല കൂടുതൽ ഭാഷണ്ഡതകൾ രംഗപ്രവേശം ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ രണ്ടാം ഈ അവിടെ കൂടുതൽ ആഴത്തിൽ ഇതേ കുറിച്ച് പഠനം നൽകുകയും ചെയ്തു പഠനം നൽകുകയും ഒന്നുകൂടി എടുത്ത് അപ്പൊ ആദ്യം പറഞ്ഞ സെന്റൻസ് നിങ്ങൾ കാണാനായിട്ട് പറ്റും നമുക്കത് ആ കൗൺസിൽ ഡിഗ്രികള് അല്ലെങ്കിൽ ആ വിശ്വാസ പ്രമാണം എടുത്ത് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും പറഞ്ഞത് ഒന്നുകൂടി പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശം എന്നുള്ളത് വളരെ അർത്ഥവത്തായ ഒരു പദപ്രയോഗമാണ് പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശം എന്ന് പറയുമ്പോൾ അത് വേറെ ഒരു യാഥാർത്ഥ്യത് തന്നെയാണെന്ന് ഒന്നുകൂടി അങ്ങോട്ട് പിന്നെ നമുക്കൊരു പ്രശ്നമുള്ളത് നമ്മൾ മനസ്സിലാക്കണം നിങ്ങൾ ദൈവശാസ്ത്രം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളായോണ്ട് ഈ വാക്കുകളുടെ ഒരു പരിമിതി നമ്മൾ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ ഉണ്ട് അതിന്റെ ആ പൂർണത നമ്മൾ ഇംഗ്ലീഷിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി ഉണ്ട് വീണ്ടും ഗ്രീക്കിലേക്കോ ലത്തീൻ ഭാഷയിലേക്കോ ഒക്കെ പോകുമ്പോൾ കുറെ കൂടി നമുക്ക് വളരെ ആഴത്തിൽ അത് മനസ്സിലാക്കാനായിട്ട് പറ്റും മലയാള വാക്കുകൾക്ക് പരിമിതി ഉണ്ട് ഞങ്ങൾ ഈ പറയുമ്പോൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒരു പരിമിതി ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ ഈ ദൈവശാസ്ത്രം പഠിക്കുന്നവരായതുകൊണ്ട് തീർച്ചയായും മനസ്സിലാക്കി വയ്ക്കണം വീണ്ടും ഇങ്ങനെ ഈ പറഞ്ഞു വരുമ്പോൾ ഞാൻ പറഞ്ഞു പുത്രൻ പിതാവിനെ വെളിപ്പെടുത്തുകയായിരുന്നു അത് മനുഷ്യാവതാരത്തിലൂടെ രക്ഷണീയ കർമ്മം പൂർത്തീകരിക്കുമ്പോൾ ഈ വലിയ യാഥാർത്ഥ്യം അപ്പം മനുഷ്യർക്ക് നമുക്കറിയാം ദൈവം മനുഷ്യനായി അവതരിച്ചത് മനുഷ്യന്റെ രക്ഷയ്ക്കു വേണ്ടിയാണ് അപ്പൊ ഈ ദൈവം ആര് എന്ന് വെളിപ്പെടുത്തി കൊടുത്തെങ്കിലേ മനുഷ്യർക്ക് അതറിയുവാനും ആ രക്ഷ സ്വീകരിക്കുവാനും സാധിക്കുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് തീർച്ചയായും പിതാവിനെ വെളിപ്പെടുത്തുക എന്നുള്ളത് പുത്രൻ്റെ ദൗത്യത്തിന്റെ ഭാഗം തന്നെയാണ് അപ്പൊ ആ സ്നേഹിക്കുന്ന പിതാവിനെ വെളിപ്പെടുത്തി വീണ്ടും നമ്മൾ അടുത്ത ഭാഗത്തിലേക്ക് പോകുമ്പോൾ പരിശുദ്ധാത്മാവിനെയും വെളിപ്പെടുത്തുകയാണ് പരിശുദ്ധാത്മാവിലൂടെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ പുത്രനും പിതാവും വെളിപ്പെടുത്തപ്പെടുകയാണ് ഒന്നുകൂടി ഈശോ തൻ്റെ ഈ ലോകത്തിൽ നിന്നുള്ള ജീവിതം അവസാനിപ്പിച്ചല്ലെങ്കിൽ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന അവസരത്തിൽ പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ സഹായകനായി പരക്ലേത്ത അല്ലെങ്കിൽ അഭിഭാഷകനെ സഹായകനെ നിങ്ങൾക്കായിട്ട് അയച്ചു തരും അപ്പോൾ ഈശോയുടെ പ്രസഹായിക്ക് മുൻപ് തൻ്റെ ശിഷ്യന്മാരെ ഒന്നിച്ചു കൂട്ടിയിരുത്തി ഈശോ നൽകുന്ന ഒരു വാഗ്ദാനമാണ് ആ വലിയ വാഗ്ദാനം സൃഷ്ടി മുതൽ കർമ്മനിരതനും മുൻകാലങ്ങളിൽ പ്രവാചകന്മാരിലൂടെ സംസാരിച്ചവനുമായ അവിടുന്ന് ഈ ശിഷ്യന്മാരോടൊപ്പവും അവരിലുമായിരിക്കും ഈ വലിയ യാഥാർത്ഥ്യമ ഈ പരിശുദ്ധാത്മാവ് നമുക്കറിയാം ആരംഭം മുതൽ സൃഷ്ടിയുടെ അവസരത്തിൽ തന്നെ ജലത്തിന് മീത് ചലിച്ചിരുന്ന ആ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ആ അരൂപി അതിനെ സൂചനകൾ നമ്മൾ നമ്മളുടെ ബി ടി എച്ച് ക്ലാസ്സിലും ഡിപ്ലോമ ക്ലാസ്സിലുമൊക്കെ ചില ആശയങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ പരിശുദ്ധാത്മാവ് ഇന്നിതാ യാഥാർത്ഥ്യമായി ശിഷ്യന്മാരുടെ മേൽ വരുമെന്ന് കർത്താവ് വാഗ്ദാനം ചെയ്യുകയാണ് അപ്പൊ ഈ സൂനകദോസിന്റെ പഠനത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധാത്മാവ് പുതിയൊരു സത്യമായി അവതരിപ്പിക്കുകയല്ല സൃഷ്ടി മുതല് ആരംഭിക്കുന്നതും അതുപോലെ പ്രവാചകന്മാരിലൂടെ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും അതാണ് ആ സഭയുടെ പഠനങ്ങളുടെ ഒരു ഒരു കണ്ടിന്യൂറ്റി സഭ പഠിപ്പിച്ചത് അതിനെ വിശദീകരിച്ച് വിശദീകരിച്ച് മുൻപോട്ട് പോവുകയാണ് തെറ്റായി പോയി അല്ലെങ്കിൽ തെറ്റിനെ തിരുത്തുകയല്ല പഠിപ്പിച്ചതിന് കൂടുതൽ വിശദീകരണങ്ങൾ നൽകിക്കൊണ്ട് മുൻപോട്ട് പോവുകയാണ് ഇങ്ങനെ യേശുവിനോടും പിതാവിനോടുമൊത്ത് മറ്റൊരു ദൈവിക വ്യക്തിയായിട്ടാണ് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് ഈ യാഥാർത്ഥ്യം മറ്റൊരു ദൈവിക വ്യക്തിയായിട്ട് സത്തയിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാണ് പക്ഷേ ദൈവിക വ്യക്തി എന്ന രീതിയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും വ്യത്യസ്തമാണ് എന്നുള്ള വലിയ യാഥാർത്ഥ്യം അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വീണ്ടും ഈ പരിശുദ്ധാത്മാവിൻ്റെ നിത്യമായ ഉത്ഭവത്തെക്കുറിച്ച് പറയുമ്പോൾ കാലത്തിലുള്ള അവിടുത്തെ ഐക്യപ്പെടലിലൂടെയാണ് ഈ പരിശുദ്ധാത്മാവ് എല്ലാ അവസരത്തിലും വെളിപ്പെടുത്തപ്പെടുക ഐക്യപ്പെട്ടവനാണ് പണ്ട് പ്രവാചകന്മാരിലൂടെ അവരുടെ ഇടയിലേക്ക് വന്ന് ഇന്ന് നമുക്കറിയാം ശ്ലീഹന്മാരുടെ കാലഘട്ടത്തിൽ പുത്രനും സ്വർഗത്തിലേക്ക് പോയി പിതാവിൻ്റെ സന്നിധിയിലിരുന്ന് ആ പിതാവായ ദൈവവും പുത്രനായ ദൈവവും കൂടിയാണ് ഈ പരിശുദ്ധാത്മാവിനെ ശിഷ്യന്മാരുടെ മേലെ അയക്കുന്നത് അപ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഇതുവരെയും പറഞ്ഞത് രണ്ട് പ്രധാനപ്പെട്ട വസ്തുതകൾ ഒന്ന് പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ഈ പരിശുദ്ധാരൂപി സൃഷ്ടിയില് പ്രവാചകന്മാരിലൂടെ അതായത് രക്ഷാകര ചരിത്രത്തെ നാൾ ഇതുവരെ നയിച്ച ആളായിരുന്നു എന്നുള്ള വസ്തുത വെളിപ്പെടുത്തിയിട്ടുണ്ട് രണ്ടാമതായിട്ട് അച്ഛൻ പറഞ്ഞത് ഈ പരിശുദ്ധാരൂപി എന്ന് പറയുന്ന ദൈവീക വ്യക്തിത്വം പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും വ്യത്യസ്തനായ വ്യക്തിയാണ് അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഈശോ തന്നെ പറഞ്ഞ് ഞാൻ പോയി മറ്റൊരു സഹായകനെ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കുന്നു അപ്പോൾ പരിശുദ്ധാത്മാവ് ത്രിത്വത്തിലെ മൂന്നാമത്തെ വ്യക്തി തന്നെയാണ് എന്നുള്ളത് ദൈവശാസ്ത്രത്തിൻ്റെ ഇപ്പം ഗ്രീക്ക് തത്വചിന്തയുടെ സ്വാധീനത്തിൽ അല്ലെങ്കിൽ വിശദീകരണം വരുന്നതിന് മുമ്പ് തന്നെ ബൈബിളിൽ തന്നെ വെളിപ്പെടുത്തപ്പെട്ട ഒരു സത്യമാണ് വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തപ്പെട്ടതാണ് പലരും ആക്ഷേപിക്കാറുണ്ട് ഈ ഗ്രീക്ക് തത്വചിന്തയുടെ ഒരു സംഭാവനയാണ് സ്ത്രീത്വം മൂന്ന് വ്യക്തികളാണ് എന്നുള്ളത് അല്ല ഇപ്പൊ ഈ പറഞ്ഞതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അത് ദൈവീക വെളിപാടിൻ്റെ ഉള്ളടക്കമാണ് മൂന്ന് വ്യക്തികൾ എന്നുള്ളത് അപ്പോൾ തീർച്ചയായും നമുക്ക് കാണാനായിട്ട് പറ്റുക യേശുവിന്റെ മഹത്വീകരണത്തിന് ശേഷം ഈ പരിശുദ്ധാത്മാവ് കൂടുതൽ സജീവമായി സഭയിൽ പ്രവർത്തിക്കുകയാണ് ഈ ഒരു രഹസ്യത്തെ അതിന്റെ പൂർണതയിൽ വെളിപ്പെടുത്തപ്പെടുന്നത് ഈ പരിശുദ്ധാത്മാവെന്നുള്ള ആ രഹസ്യവും പൂർണ്ണമായും വെളിപ്പെടുത്തപ്പെടുന്നത് യേശുവിൻ്റെ മഹത്വീകരണത്തിന് ശേഷമാണ് അപ്പൊ അതിനു മുമ്പേ നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഈശ്വരം പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് അപ്പോഴെന്നും അത് അത്ര വ്യക്തമായിട്ട് ഉണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷേ മനുഷ്യരായ നമുക്കോ അല്ലെങ്കിൽ അന്നത്തെ അപസ്തോലന്മാർക്കോ അല്ലെങ്കിൽ അന്ന് ജീവിച്ചിരുന്ന ജനങ്ങൾക്കോ ഒക്കെ ഇത് മനസ്സിലാകുന്നത് യേശുവിൻ്റെ മഹത്വീകരണത്തിന് ശേഷമാണ് എന്നുള്ളതാണ് വീണ്ടും ഈ കോൺസ്റ്റാന്റിനോപ്പിൾ കൗൺസിൽ ചേർന്ന് കഴിയുമ്പോൾ ഈ മുന്നൂറ്റി എൺപത്തിയൊന്നിലെ പ്രഖ്യാപിക്കപ്പെട്ട കർത്താവും ജീവദാതാവും പിതാവിൽ നിന്ന് പുറപ്പെടുന്നവരുമായ പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ് ഈ മുന്നൂറ്റി എൺപത്തിയൊന്നിലെ കോൺസ്റ്റാന്റിനോപ്പിൾ കൗൺസിലിൽ പറഞ്ഞു വെച്ചിരിക്കുക അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുള്ളത് ഇന്ന് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ചെല്ലുമ്പോൾ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നു എന്നാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുക ഫീലിയൊക്കെ ആ ഒരു പ്രോബ്ലം അതിനെ നമുക്ക് സഭയിലെ പല കാലങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട് അപ്പോൾ ഈ മുന്നൂറ്റി എൺപത്തിയൊന്നിലെ കോൺസ്റ്റാൻറ്റിനോപ്പിൾ കൗൺസിൽ ചേർന്ന് ഉള്ള വിശ്വാസ പ്രമാണത്തിൽ ഇതില്ല അപ്പൊ ഇവിടെ പറയുക എങ്കിലും വിശുദ്ധ ലയോ ഒന്നാമൻ മാർപ്പാപ്പ ഒരു പുരാതന ലത്തീൻ അലക്സാണ്ട്രിയൻ പാരമ്പര്യമനുസരിച്ച് നാന്നൂറ്റി നാൽപ്പത്തിയേഴിൽ ഇത് വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു പുത്രനിൽ നിന്നും കൂടിയാണ് പുറപ്പെടുന്നത് എന്നുള്ളത് വീണ്ടും അത് ലത്തീൻ ആരാധാക്രമത്തിലേക്ക് എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള നൂറ്റാണ്ടുകളില് ഈ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നത് എന്നുള്ള ആ രീതിയിലാണ് ചൊല്ലിയിരുന്നത് അപ്പം ഇവിടെ പറഞ്ഞു വരുന്ന പ്രധാന വിഷയം ശ്രോതാക്കൾ ശ്രദ്ധിക്കുന്ന നല്ലതാണ് പിതാവിൽ നിന്ന് പരിശുദ്ധാരൂപി പുറപ്പെടുന്നു എന്ന് കോൺസ്റ്റാൻഡിനോപ്പൽ കൗൺസിൽ പഠിപ്പിച്ചു എന്നാൽ അതിനെ തുടർന്ന് ചില പ്രാദേശിക ശൂനക ദിവസുകളിലടക്കം പിതാവിൽ നിന്ന് മാത്രമല്ല പുത്രനിൽ നിന്നും പരിശുദ്ധാരൂപി പുറപ്പെടുന്നു എന്ന് പറഞ്ഞു ആ പുത്രനിൽ നിന്നും എന്നുള്ളതിൻ്റെ ലെത്തീൻ വാക്കാണ് അച്ഛൻ സൂചിപ്പിച്ച ഫീലിയോ എന്ന വാക്ക് ആൻഡ് ഫ്രം ദ സൺ എന്നുള്ളതാണ് ഫീലിയോ എന്നതിലൂടെ ഉദ്ദേശിക്കുക അപ്പോൾ അത് സഭയിൽ പാശ്ചാത്യ പൗരസ്ത്യ സഭകൾ തമ്മിലുള്ള വലിയ സംഘർഷങ്ങൾക്കും പിളർപ്പുകൾക്കുമൊക്കെ ഇടവരുത്തിയ ഒരു വലിയ വിവാദമാണ് എന്ന് സഭാചരിത്ര ക്ലാസ്സിൽ നാം പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇപ്പോൾ അച്ഛൻ നമുക്ക് വിശദീകരിച്ച് തരുന്ന ഈ കാര്യങ്ങൾ സഭാചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട വസ്തുതകളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കേൾക്കണം അതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ കൂടി ഞങ്ങൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ അത് മുഴുവൻ പറഞ്ഞ് തീർക്കാനായിട്ട് പറ്റുമെന്ന് തോന്നുന്നില്ല എങ്കിലും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കോൺസ്റ്റാന്റിനോപ്പിൾ കൗൺസിലില് പിതാവിൽ നിന്ന് പുറപ്പെടുന്നു എന്ന് പറഞ്ഞു വെച്ചിരുന്നത് അതിനുശേഷം അത് നാലൂറ്റി ഏ നാൽപ്പത്തി ഏഴില് ലിയോ മനാമൻ മാർഭാപ്പയുടെ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നു എന്ന് വിശ്വാസ പ്രമാണത്തിൽ ചെല്ലാൻ ആരംഭിക്കുകയും അത് ലിത്തീൻ സഭയുടെ പാരമ്പര്യമായിട്ട് തുടരുകയും ചെയ്തു അപ്പോൾ അവിടെ ഒരു പ്രശ്നമുള്ളത് ഇന്നും ഓർത്തഡോക്സ് സഭയുമായിട്ട് കത്തോലിക്ക സഭയ്ക്ക് ഉള്ള ഭിന്നതയുടെ ഒരു അടിസ്ഥാന കാരണമായിട്ട് ഇത് ഈ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന എന്നുള്ള ഈ ആശയത്തിൻ്റെ പൗരസ്ത്യ പാരമ്പര്യം പിതാവിൽ നിന്നും പുറപ്പെടുന്നത് എന്ന് പറയുന്നു പുത്രനിലൂടെ എന്നു കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും എന്നല്ല പറഞ്ഞു വെച്ചിരിക്കുക ഇതിന്റെ അല്പം വിശദീകരണം ഞങ്ങൾ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും ഇന്നത്തെ ഈ ക്ലാസ് പിതാവിനെ കുറിച്ചുള്ള യാഥാർത്ഥ്യങ്ങൾ പുത്രനിലൂടെയും പരിശുദ്ധാത്മാവിലൂടെയും വെളിപ്പെടുത്തി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിനെവർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ഈ വലിയ മഹാരഹസ്യം മനസ്സിലാക്കാനുള്ള കഴിവിനു വേണ്ടി നമുക്ക് തമ്പുരാനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം പ്രിയമുള്ളവരെ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ബഹുമാനപ്പെട്ട തോമസ് അച്ചൻ നമുക്ക് പറഞ്ഞു തന്നത് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ചില സത്യങ്ങളെക്കുറിച്ചാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോഴാണ് ഒരു വ്യക്തി ക്രിസ്ത്യാനിയായി ക്രൈസ്തവ വിശ്വാസം ഏറ്റു പറയുന്നത് എന്ന് നമുക്കറിയാം അത് ആദിമ സഭയുടെ കാലം മുതലേ അപ്രകാരമായിരുന്നു എന്ന് അച്ഛൻ വ്യക്തമാക്കുകയുണ്ടായി കാരണം മാമോദീസ നൽകുന്നതിൻ്റെ പ്രാർത്ഥന ആരംഭം മുതലേ അങ്ങനെയായിരുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിന്നെ ഞാൻ മാമോദീസ മുക്കുന്നു അത് നമുക്കറിയാം ഒന്നാം നൂറ്റാണ്ട് മുതലേ ഉള്ള സഭയുടെ ചരിത്രം നൽകുന്ന സാക്ഷ്യമാണ് അപ്പൊ ഈ വിശ്വാസത്തിന്റെ പ്രാധാന്യം അച്ഛൻ വെളിപ്പെടുത്തി അതുപോലെ തന്നെ പുത്രൻ എപ്രകാരമാണ് പിതാവിനെ വെളിപ്പെടുത്തുന്നത് എന്ന് അച്ഛൻ പറഞ്ഞു അതായത് പുത്രൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അവന്റെ അസ്തിത്വം തന്നെ പിതാവിനെ വെളിപ്പെടുത്തുന്നതാണ് കാരണം പുത്രനായിരിക്കുക എന്ന് പറയുന്നത് ആത്യന്തികമായി പിതാവിനെ വെളിപ്പെടുത്തുന്ന സത്യമാണ് മൂന്നാമതായിട്ട് അച്ഛൻ നമ്മൾക്ക് പറഞ്ഞു തന്നത് പരിശുദ്ധാരൂപി എന്ന ത്രിത്വൈക ദൈവത്തിലെ മൂന്നാമത്തെ ആളിനെ കുറിച്ചാണ് ആ ത്രിത്വൈക സത്യത്തിലെ മൂന്നാമത്തെ ആളായ പരിശുദ്ധാത്മാവ് സൃഷ്ടി മുതൽ പ്രവാചകന്മാരിലൂടെ സംസാരിച്ച് രക്ഷാകര ചരിത്രത്തെ മുമ്പോട്ട് നയിച്ചു കൊണ്ടുവന്ന അതേ പരിശുദ്ധാരൂപിയെ തന്നെയാണ് ഈ ഉത്ഥാനത്തിന് ശേഷം പിതാവ് ഈശോയിലൂടെ നമുക്ക് തന്നത് എന്ന സത്യത്തെ ഈ ഇത് ചില വിവാദങ്ങളിലേക്ക് നയിച്ചു എന്നും അതേക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ വിശദമായി പഠിക്കുമെന്നും അച്ഛൻ സൂചിപ്പിക്കുകയുണ്ടായി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് ഈ ക്ലാസ്സിന് നേതൃത്വം നൽകാൻ നമ്മളോടൊത്തായിരുന്ന നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തന്നെ ഡീൻ ഓഫ് സ്റ്റഡീസായ ബഹുമാനപ്പെട്ട തോമസ് അച്ഛന് നിങ്ങളെല്ലാവരുടെയും പേരിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ് വിജ്ഞാനത്തെക്കുറിച്ചുള്ള ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് വിശദാംശങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതാണ് എല്ലാവർക്കും കോഴ്സുകളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് ദ ഡയറക്ടർ ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് സയൻസ് സന്ദേശ ഭവൻ പോസ്റ്റ് ബോക്സ് നമ്പർ സെവൻറ്റി തലശ്ശേരി സിക്സ് സെവൻ സീറോ വൺ സീറോ വൺ ടെലിഫോൺ സീറോ ഫോർ നയൻ സീറോ ടു ത്രീ ഡബിൾ ഫോർ സെവൻ ടു സെവൻ ടു ഇമെയിൽ ആൽഫിറ്റ്സ് വെബ്സൈറ്റ് ഡബ്ല്യൂ ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദ പ്രൊഡ്യൂസർ തിയോളജിയ ഷാലോൺ ടെലിവിഷൻ പെരുവണ്ണാമൂഴി പി ഒ കോഴിക്കോട് സിക്സ് സെവൻ ത്രീ ഫൈവ് ടു എറ്റ് ഫോൺ സീറോ ഫോർ നയൻ സിക്സ് ടു ഡബിൾ സിക്സ് ഫോർ സിക്സ് ഡബിൾ സീറോ